നമുക്ക് ചില ആൾക്കാർക്കുണ്ടൊരു പല്ലവി, പണ്ടത്തേതൊക്കെ കേമം, ഇപ്പോഴത്തേതൊക്കെ മോശം. അതായത് പണ്ട് വലിയ ബഹുമാനമായിരുന്നു, വിനയമായിരുന്നു, ഇപ്പോഴാണ് വെച്ചാൽ അഹങ്കാരവും അഹംഭാവവും മാത്രമേ ഉള്ളൂ. ഏത് രംഗത്ത് നോക്കിയാലും അങ്ങനെയാണ്, പ്രത്യേകിച്ച് സിനിമാ പാട്ടിൻ്റെ കാര്യത്തിൽ. ഗോപി ദ ടോക്കറ്റീവ് അത് സമ്മതിക്കാൻ പോകുന്നില്ല, കാരണം പണ്ടും ഉണ്ട് ഇവക്ക് പ്രശ്നങ്ങൾ, ബഹുമാനവും അഹങ്കാരവും പണ്ടുണ്ട്. നമുക്ക് പഴയ സിനിമാ പാട്ടുകൾ നോക്കാം, വിനയവും ഉള്ള സിനിമാ പാട്ടുകൾ ധാരാളമുണ്ട് സമ്മതിച്ചു. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ അതിഭയങ്കരമായ അഹങ്കാരമുള്ള പാട്ടുകളുണ്ട്. ഹലോ പ്രാണസഖി, എൻ്റെ കാര്യം കട്ടപ്പകയാണ്. ഒന്നാമത് ഞാനൊരു പാമരനാണ്, ഒരാത്തിന് ഞാനൊരു ആട്ടിടയനും, അങ്ങനെ തേരപ്പാര ഗാനവേദികളിൽ പാട്ടും പാടി വീണും മുതിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു കാമുകൻ തൻ്റെ കാമുകിയോട് തൻ്റെ അവസ്ഥയെക്കുറിച്ച് വളരെ വിനയാനിതനായിട്ട് പറയുന്നത്. ഇനി മറ്റൊരാളുടെ വിലാപം കേട്ടോളൂ. എൻ്റെ സന്യാസിനി, ഞാൻ നിങ്ങളുടെ ആശ്രമത്തിൻ്റെ മുമ്പിൽ സന്ധ്യാപുഷ്പവുമായിട്ട് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. പലപ്പോഴും അത് നിങ്ങളുടെ പൂമുഖ വാതിൽ തുറന്നിട്ട് പോലും ഉണ്ടായില്ല. ഞാനിവിടെ അന്യനെ പോലെ നിൽക്കേണ്ടി വന്നു. മറ്റൊരാൾക്ക് തൻ്റെ കാമുകിയുടെ കാര്യത്തിൽ യാതൊരു ആത്മവിശ്വാസവുമില്ല. അവൾ തന്നെ സ്നേഹിക്കുമോ അതോ അവൾ തന്നെ ഇട്ടെറിഞ്ഞ് വേറൊരെന്നെ കൂടെ പോകുമോ, അതാണ് അയാളുടെ സംശയം. കാരണം വേറെ സുമുഖന്മാരും സാമ്പത്തികമായിട്ടും പല രീതിയിൽ ഉയർന്ന ആൾക്കാരുള്ളപ്പോൾ അവൾ തന്നെ ഈ ഏഴാം കൂലിയായ തന്നെ തട്ടിക്കളഞ്ഞേക്കുമോ എന്നാണ് അയാളുടെ പേടി. അയാൾ ചോദിക്കുകയാണ്, നിൻ്റെ മനസ്സിൽ മണിവർണ്ണ തേരിൽ മരന്ന് കിടന്ന് ചാഞ്ചാടുന്ന ഞാൻ തന്നെയാണോ, ഈ ആരാധകനാണോ, അതോ ഈ വേറെ ഒരു കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. മനോരഥത്തിൽ മലരോട് മലർ തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ. മറ്റൊരു കാമുകന്റെ മോഹം വളരെ ചുരുങ്ങിയ മോഹമാണ്. ആ കാമുകിയുടെ മണിയറയിലെ നിർമ്മലമായ ശയ്യയിൽ നീല നിരാളമായി മാറിയാൽ മതി എന്നാണ്. എന്തായാലും വളരെ മിനിമം ഡിമാൻഡ്, അത്ര മാത്രമായിട്ട് നിൽക്കുന്ന ഒരു ആരാധന. കാമിനിമാരോടുള്ള ഈ സമീപനം വെറൊരു പ്രേമം മൂത്ത് കാട്ടിക്കൂട്ടുന്ന കോപ്രായമൊന്നുമല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് കാമിനി കുടുംബിനിയായി മാറുമ്പോഴും ഇതേ വിനയം തന്നെയാണ് കാണിക്കുന്നത്. അല്ല, നീ ഇപ്പോഴും ഈ വീടിൻ്റെ ഒരു ഈ വീടിൻ്റെ പൊൻ വിളക്കാണ് ഐശ്വര്യമാണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പൂമുഖവാതിൽക്കൽ സ്നേഹം വളർത്തുന്ന പൂന്തിങ്കളാണ്. ഈ പൂമുഖവാതിൽക്കൽ പണ്ട് സ്ത്രീകളെ, ജോലിയില്ലാത്ത സ്ത്രീകളൊക്കെ ആകുമ്പോൾ ഭർത്താവ് വരുമ്പോൾ ഒരു കട്ടൻ കാപ്പി അല്ലെങ്കിൽ കട്ടൻ ചായയും കൊടുത്ത് നിൽക്കും സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് അതിനും പറ്റില്ല, അവർക്ക് ജോലി ഉണ്ട്. ഇനി അവർ നേരത്തെ വരികയാണെങ്കിൽ വേണമെങ്കിൽ ഒരുങ്ങിയിട്ട് മുടിയൊക്കെ വിടർത്തി, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്നേഹവും വിടർത്തി ഒരു ഘട്ടം ചായയിട്ട് നിൽക്കാൻ മതി. വിനയ കുനയന്മാരുടെ കാലഘട്ടമായിരുന്നു കാമുകിമാരുടെ മുമ്പിൽ നമ്മുടെ കാമുകന്മാർ ഇത്രയും കാലം. പക്ഷേ അതിനിടയ്ക്ക് തന്നെ ആ കാലത്ത് തന്നെ, പഴയ കാലത്ത് തന്നെ ഇതിന് മാറ്റം വന്നു. അവനവനെ പറ്റി പൊങ്ങച്ചം പറയുക എന്ന് പറഞ്ഞാൽ അതിലേക്കാളേറെ അഹങ്കാരമുള്ള വല്ലതും ഉണ്ടോ? ഞാൻ കേമനാണെന്ന് ഞാൻ തന്നെ പറയാം, എന്തായാലും അർത്ഥം അതാണ് അഹങ്കാരം.
അപ്പം ഞാൻ സുന്ദരനാണ്, സുന്ദരൻ ഞാനും, സുന്ദരി നീയും. ഈ പണ്ട് മനോഹരിയായിരുന്നു, പ്രാണസഖിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വല്ലാതെ താലോലിച്ചിരുന്നൊക്കെ പോയിട്ട് നീ വെറും സുന്ദരി. അപ്പണ്ടോ സ്ത്രീകൾ വെറുതെ വിടുന്നു, ഞാന് സൗന്ദര്യത്തിന്റെ ധാമമാണ്, എന്നെ കളഞ്ഞെടുത്തതാണ്, കണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ പാട്ടാണ്. ഇത് കേട്ടപ്പോ മറ്റൊരു അഹങ്കാരിക്ക് തോന്നി, എന്റെ കൈകളിൽ ഞാൻ അമ്മാനമാടുകയാണ് ഈ പ്രപഞ്ചത്തെ, എന്റെ സൗന്ദര്യ പെട്ടിയാണ് ഈ പ്രപഞ്ചം, എന്റെ കൺമഷി കൂടാണ് അല്ലെങ്കിൽ എന്റെ ചാന്ത് കുപ്പിയാണ്. പണ്ട് കേമോ ആയിരുന്നു, അതിൻ്റെ കൂടെ മോശമുണ്ടായിരുന്നു. ഇന്നും കേമവും ഉണ്ട്, മോശവും ഉണ്ട്, എല്ലാം ചീത്തുന്ന എല്ലാ കാലത്തും ഉണ്ട്, അത് സിനിമാ പാട്ടിലുമുണ്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് മോശമായി തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മോശമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ, നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. സമാനമായ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക, മറ്റു രീതിയിൽ ഷെയർ ചെയ്യുക. അടുത്ത മറ്റൊരു ചലച്ചിത്ര ഗാനാധിഷ്ഠിത പരിപാടിയുമായി വീണ്ടും കാണാം. നമസ്കാരം.